വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടെന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നേരത്തെ കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്തിക്കോളും. ഒരു പ്രേമദാസൻ ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കുന്ന അലവലാതി. ഈശ്വര, ഇവൻ ആരേ? ആരാ? പ്രേമദാസല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലയനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ മൂന്നാള്. അതെ, വൈദ്യര ഡ്രൈവറാണല്ലേ. ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടിവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ, അല്ല ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല, എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് വേന മാറും. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് ഈ എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ട് എന്തേ എപ്പിലെപ്സി എന്ന് പറഞ്ഞാ ഈ അപസ്മാരം, ഒരു മുൻകരുതലായിട്ട് കത്തി കരുതി എന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തു. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ട് വേണേ ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേര. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇതരത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയതുകൊണ്ട് മരുന്നിനെ കുറിച്ച് നല്ല പിടിയാണല്ലേ. നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേര. ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ സ്വന്തം അച്ഛൻ അമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കട. നീ വിളിക്ക്, ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. ഞാനാ ജയദേവൻ. നീയായിരുന്നു, നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തയിൽ വന്ന് പതുങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല സാരമില്ല, ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ. കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ, നീ എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. ഇവിടെ മാമ്പള്ളി എവിടെയെന്ന? അത് ശരി മാമ്പള്ളി, ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കിനിക്കണേ, ജോലി ചെയ്യാൻ. മാമ്പള്ളി ഭരണീക്കറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോ എന്ന് നോക്കുവായിരുന്നു. ബേഷ് ബേഷ്, ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയുവോ?
നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവിലെ വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ, ഇത്യാദി ചേർത്ത് ഒരു പല വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിപലത്തോടും കൊടുവേല കിഴങ്ങും ഒരു പല വീതം ചേർക്കണം വിധി പ്രകാരം. പറയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് ഇറങ്ങ. ശുചിത്വ ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ ആരംഭിര വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മച്ചുണ്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല, പറഞ്ഞത് കേട്ടല്ലോ. നന്നായി ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തീട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു ആറ് നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. കണ്ണുകാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി, ഫോൺ ഇങ്ങോട്ട് വെക്കാ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. നടക്കാ, എന്താ ചെയ്ത? കൈയൊന്നു വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ, പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോ എന്നറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോൾ ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ. മമ്മളി, അശുഖന്താ ഇഷ്ടപ്പെടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കൊഴപ്പൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ച എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോരിക്ക. സുഭദ്രാമച്ച അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. ബസ്മതി നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്, ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കിയേ, ഈ മരുന്നങ്ങൾ കുടിക്ക. എന്തിനായത്? എനിക്ക് അസുഖമൊന്നും ഇല്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആദരമോള് കോളേജിൽ പോയിരിക്കളി. മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ, വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്ക, എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക, നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്ക. നീ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു തവളം കണ്ടുപിടിക്കാം. മാമ്പുള്ളിയായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചത്? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഔ, എന്താ ചൂട്! ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. ആ, അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പുള്ളി വാസുദേവൻ. എല്ലാരും മാമ്പുള്ളി എന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ. ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു. ഇരിക്ക, താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ, ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗം. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടു. ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല, ഞാനില്ല. നമ്മൾ നാലു പേരില്ലേ, വാ നോക്കാം. പ്രേതം തന്നെയാ. പ്രേതമൊന്നും അല്ല, വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ. Yeah.
നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പൊ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ്? എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ. പ്രേമദാസൻ ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് എങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം ഇവിടെ നിൽക്കട്ടെ, തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷേ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. ആൾക്കാരും അന്തരീക്ഷവും ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പരമാനന്ദ ഗുരുസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. അയ്യേ, എന്ത്, ഒരു വഴിക്ക് പോകുമ്പോ ചെരുപ്പാണോ പട്ടി ആദ്യം എടുത്തു തരുന്നത്? ശരി, അപ്പൊ പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലോ. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. നീ ഒന്നും മിണ്ടാതിരി, എനിക്കല്ല അറിയാം. നീ ഞാൻ പറഞ്ഞ പോലെ മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാം. വന്നു വാങ്ങ. അടുത്തോളം വരിക. വേഗം വേഗം വാങ്ങ. മംഗളാനുഭവം തോ. സംഗതി ഡോൾബി ആക്കോ. ആരാ? നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. എവിടുന്ന് വരണു? ഹിമാലയ സാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. പരമാനന്ദ ഗുരുസ്വാമിക്ക് ഇങ്ങനെയൊരു ശിഷ്യൻ ഉള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. ലമേഹ ടവർത്തിയിൽ വെച്ച് ഗുരുസ്വാമി സമാധിയായ വിവരം ടെലിഗ്രാം അടിച്ച് അറിയിച്ചത് നാമാണ്. ഇവിടെ വരണമെന്നും അങ്ങയെ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദ ഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു. എന്താ വിശ്വാസമായില്ലേ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയെ തിരുവാതിര നക്ഷത്രം ആതിര അല്ലേ? ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതൃനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി, പുത്രന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ സ്വാമി? വടക്ക് ഭാഗത്തെ കുളം നികത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ. എന്താ പ്രതിഷ്ഠ നടത്തിയോ? നടത്തി. പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു. ചെയ്തോ? അതിന്റെ ഐശ്വര്യമുണ്ട്, പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. ഒരുക്കണം. ആളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോണ്ട് വറി, പരമാനന്ദ ഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇനി പ്രേമദാസന്റെ ഊഴം. ഗുരുവേ നമഃ. അമ്മേ കാളി. ഗുരുവേ ശപിക്കരുത്. പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി, സ്വാമി, സ്വാമി. ഗുരുവേ നമഃ. പരമാനന്ദ ഗുരു ഗോകർണത്തു നിന്നും കൊണ്ടുവന്ന ശംഖ്, ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം. എന്താ ശരിയല്ലേ? പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്തൊരു ദിവ്യജ്ഞാനം. സന്തോഷായി ഇവിടെ വരാനും പരമാനന്ദ ഗുരുസ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമസന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം ധന്യനായി.
ഇതിന് അനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം. ഇനി സാറ്റിസ്ഫാക്ഷനോട് കൂടി യാത്ര തുടരാം. ഗുരുവേ വിടല്ലേ, ഐശ്വര്യമാണ് വന്ന് കിട്ടിയിരിക്കുന്നത്. സ്വാമി, അടിയനൊരു അപേക്ഷയുണ്ട്. കുറച്ചുനാൾ ഇവിടെ താമസിച്ച് വിശ്രമിച്ചിട്ട് പോരെ, ഇനി ദേശാടനം എന്നല്ലേ. അതെ, ജ്ഞാനദൃഷ്ടി അപാര. മറിച്ചൊന്നും പറയരുത്. മറ്റൊരു ഗ്രഹത്തിൽ വസിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. എങ്കിലും നാം ഒന്ന് ആലോചിക്കാം. ഓ, വൈദ്യരിച്ഛിച്ചതും സ്വാമി കൽപ്പിച്ചതും പാല്. ഓം ഗുരുവേ നമഃ. അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ്. ഓ, അങ്ങോട്ട് പ്രവേശിക്കാം. സ്വാമി സൂക്ഷിക്കണേ, രക്ഷിക്കണേ. മമ്മള്ളി, സദ്യ ഒരുക്കിക്കോളാൻ പറയൂ. പറശ്ശിനിക്കട മുത്തപ്പ, എന്റെ അത്താളം നീ മുട്ടിക്കല്ലേ. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളമായിരുന്നു. സ്വാമിയെ പ്രദർശിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ എഴുന്നള്ളിയാല്? നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യര്? തല മറന്ന് എണ്ണ തേക്കലടാ പുല്ലേ. പുല്ലിന് നല്ല വിലയുണ്ടടാ ചൂല. സ്റ്റാർട്ടാക്കുന്നതിന് തേടി ഗിയറിടലടാ മങ്കി. കയ്യെ കിട്ടുന്ന ഗിയർ ഇട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ ഡോങ്കി. എവിടെ വൈദ്യര്? എന്നെ പിടിച്ചിട്ടുണ്ടാകും. നിന്നോട് ആര് പറഞ്ഞു പടി കടന്നു വരാൻ? പടി കടന്നല്ല, മതിലി ചാടിയാ വന്നത്. തർക്കുത്തരം പറയുന്നോടാ നിഷേധി. അരുത് സ്വാമി, ഇവനെ അവിടത്തേക്ക് അറിയില്ല. നാം എടുത്ത കള്ളത്തരെ പറയൂ, വേറെന്തു അടിയെ പൊറുക്കും. പക്ഷേ കൂട്ടത്ത് നിന്നോണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങാം. സ്വാമി വേണ്ട, സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട. എന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്പള്ളി, വേറെടുത്ത് പറിച്ച റീഡോ ഈ കാർക്കോടകനെ. ഇങ്ങോട്ട് വാടാ. വരട്ടെ സ്വാമി, ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. സ്വാമി, അവൻ പെരും കള്ളനാ. അറിയാം, പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ. അത് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്യ നക്ഷത്രത്തിലാണ് ജനനം. പൂയില്യോ? അതെ, പൂയം കഴിയുകയും ചെയ്തു, ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാണ്. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി, ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം. കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. അവിടുത്തെ ഇഷ്ടം. ഇവിടെ വരൂ വത്സ. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയെ ഇവിടെ കൂടിക്കൊള്ളൂ. വന്നോളൂ സ്വാമി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രക്ക് ജോറാണ് വൃത്തിയട്ടവനെ. മനുഷ്യനൊരുപാട് ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ. ബാക്കിയുള്ളവന് നെഞ്ചോടെ പടപടാന്ന് ഇടിക്കുക. പിന്നെ എല്ലാവരുടെയും നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടിയിലാണോ സ്വാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശയോടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ സ്വാമിയുടെ ഡ്രസ് ഇതിലും നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കിട്ട ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിയുണ്ടല്ലോ. വൈദ്യര് നമ്മളെ അരച്ച് കലക്കി വാർപ്പിലിട്ട് വല്ല കഷായമാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായൻ. ആതിര കുഞ്ഞായിരുന്നു. എന്തേ സ്വാമി, ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചോണ്ടിരിക്ക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. സ്വാമി, അങ്ങ് ആസനത്തിൽ നിന്ന് എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ളദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗദർശമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറിച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നോം നീക്കിത്തരാം. വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എന്നെ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പൊതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കോ സ്വാമി? നടത്തിത്തരാം.
തൽക്കാലം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പോയിക്കോട്ടെ. കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ, സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ, അരേ ജിതിമാ, ക്യാ ബോൽ ഗപ്പൻ, തമാം ശുക്രിയ, ഇൻഷാല്ലാ. ആര്യ, എന്താ പറഞ്ഞേ? മഹിൽ മനസ്സിൽ ഗോ എന്നെ മനസ്സിൽ നിന്നെ കൊണ്ടുവരാനായിട്ട് കാലത്ത് കാറുമായിട്ട് പോയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ, ബാലേട്ടനെ കണ്ടിട്ട് വൈദ്യരമാമ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അത് നേര. എയർപോർട്ടിൽ വന്നിറങ്ങി ഉടനെ ഞാനൊരു ടാക്സി വിളിച്ചിങ്ങ് പോന്നു. നിങ്ങളെല്ലാം കാണാനുള്ള ഒരു 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 അതെ. ഓ മൈ ഗോഡ്, മൈ ഡിയർ മർമാണി മാമ, മർമാണി മാമന് ഒരു വ്യത്യാസമില്ല. അതെ, പാനുവതിയും കൂടെ കൂട്ടി വരാനില്ലേ നിനക്ക്? അച്ഛൻ ഒറ്റയ്ക്കാക്കിട്ട് അമ്മ പോരോ. അച്ഛനാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റണ്ടേ? എന്തു പറ്റി? നടുവിന് വല്ല ഉളുക്കും വീണുവോ? ഉളുക്കല്ല, തിരക്കൊണ്ട. ഓ, തിരക്കുണ്ട്. ആതിര എവിടെ? അവൾ അകത്തുണ്ട്. എന്നിട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലല്ലോ. ബസ്മതി, ആതിര ഒന്ന് വിളിക്കൂ. താലോ നിലവിളക്കോ വല്ലതും എടുക്കണോ? അതിനൊക്കെ ഉള്ള സമയം വരുന്നില്ലല്ലോ. തൽക്കാലം ആതിര മാത്രം മതി. വിളിക്കൂ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാദിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. താങ്ക് യു. അതൊക്കെ ആയിക്കോട്ടെ. ഇവനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ സ്വാമി ഇത്തിരി കഷായം കുടിക്കേണ്ടി വരും. ഓ, ആ വന്ന കാലം നിക്കാണ്ട് കുട്ടി ഇങ്ങോട്ട് അകത്തേക്ക് വരൂ. ആതിര വരട്ടെ. ആ പെട്ടിയും പ്രമാണം എടുത്ത് തെക്കിനിയിലേക്ക് വെക്കാ. ഓക്കെ. ലഗേജ് എല്ലാം എടുത്ത് യാണി മാമന അല്ല മർമാണി മാമന ഏൽപ്പിച്ചേക്കൂ. ഏതാ ഈ വെള്ളപൂശിയ കുഴിമാടം? കുഴിമാടമല്ല കൃഷ്ണൻ കുട്ടി. എന്താ കുറുന്തോട്ടിയോ? കുറുന്തോട്ടി അല്ല, കൃഷ്ണൻ കുട്ടി. ഗൾഫിൽ എല്ലാവരും എന്നെ ചകൻഛാ എന്ന് വിളിക്കും. ബാലഗോപാലൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് കം ബോഡി ഗാർഡ്. ഓ, ഗൾഫിൽ നിന്ന് രസായനം മാറ്റാൻ കൊണ്ടുവരാന്ന് പറഞ്ഞത് ഇതിനെ ആവും അല്ലേ? അയ്യേ, നീ എന്താ ഇങ്ങനെ വായ പൊളിച്ചു നിക്കണേ? ഇതാരിത്? ശ്രീദേവിയോ? മാധുരി ദീക്ഷിത്തോ? സുസ്മിതാ സെന്നോ? അല്ല നഗ്മയോ? നഗ്നയോ? പാട്ടു ഉപ്പായാണ് ഞാൻ അവള് നിക്കണേ. ഇതെന്റെ ആതിര തന്നെയാണോ? എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവനേതാ? പ്രേമദാസൻ, ഇവിടത്തെ പർച്ചേസിംഗ് മാനേജർ ആയിരുന്നു. ഇപ്പൊ പരികർമ്മിയാണ് ജയദേവാനന്ദ സ്വാമികളുടെ. സ്വാമികളോ? എവിടെ? നാം ഇവിടെയുണ്ട് മോനെ. ഇത് സ്വാമിയോ? അതെ, ശ്രീ പരമാനന്ദ സിദ്ധന്റെ ശിഷ്യൻ. ദമേഹടവർത്തിയിൽ നിന്നും മുത്തച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. സ്വാമിമാരെ കൊറേ ഞാനും കണ്ടു. ഒന്നില്ലെങ്കിൽ താടി മുടിയും വളർത്തിണ്ടാവും, അല്ലെങ്കിൽ മൊട്ടത്തലും ക്ലിൻഷവായിരിക്കും. ഇതൊരുമാതിരി മീശ മാത്രം വെച്ച് സിനിമാ ഹീറോയെ പോലെ ഒരു സ്വാമിയെ ഞാൻ ആദ്യമായിട്ട് കാണാ. ദോഷം കിട്ടണമൊന്നും പറയണ്ട, മനസ്സിലൊന്നും ഓർത്താ മതി. മാനത്ത് കാണുന്ന ആളാ. ക്ഷമിക്കണ സ്വാമിയെ. വസു, ഞാൻ എത്തി. പുന്നാരി ഒന്നും വേണ്ട. ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത്രയും ക്രൂരത കാണിക്കരുത്. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. തന്നോട് ആരാ പറഞ്ഞു ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്ക് അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്. സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില്ല ഉദാസാടാ. പ്രേമദാസാ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ. എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞെന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞ് നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചുതരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ എ ടു ഇസെഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്. വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുഭദ്രാമച്ചിയോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞുകൊടുത്ത കഥകളല്ലേ. ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറലണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ട് പൊട്ടിച്ചവിടുന്ന് കെട്ട് കെട്ടിച്ചില്ലിങ്ങ. എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ ഓപ്പറേഷൻ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ.
ഇത് രണ്ടിന്റെ അവസാന തത്താണെന്ന്. അതാണ് ഉദ്ദേശം. ആരാ? നേരം വെളുത്തപ്പോ ചക്ക വെട്ടിയിട്ടതുപോലെ മഞ്ഞത്ത് കിടക്കുന്നതാ കണ്ടത്. ഉണ്ണീശന്റെ ആത്മാവിനെ കണ്ടുത്രേ. കണ്ടാ പേടിച്ചു പോകും. ഒന്നേ നോക്കിയുള്ളൂ. ആരാ എന്ന് ചോദിച്ചതും അപ്രത്യക്ഷമായി. ഇയാൾക്ക് വെറുതെ തോന്നിയതാവും. മദ്യം ശരിക്കും സേവിച്ചിരുന്നല്ലോ. മദ്യോ? ഞാനോ? ശിവ ശിവ. വേണ്ട, അസത്യം ഒന്നും പറയണ്ട. മുറ്റത്തുനിന്ന് എടുത്തോണ്ട് വന്നപ്പോ നല്ല ഗന്ധമുണ്ടായിരുന്നു. ചെലപ്പോ എനിക്ക് തോന്നിയതാവും പ്രേതാണെന്ന്. വെറും തോന്നലല്ല, മാമ്പിള്ളി കണ്ടത് സത്യോ സ്വാമി. ഹോമത്തിന്റെ ബലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഹോമം തുടങ്ങിയപ്പോൾ തന്നെ ആത്മാവ് മതിലിന്റെ മുകളിൽ വരെ എത്തിക്കഴിഞ്ഞു. ഇനി ബാക്കി 13 ഹോമം കൂടി കഴിയുമ്പോ ആത്മാവ് ഈ ഡിസ്ട്രിക്ട് തന്നെ വിട്ടു പൊക്കോളും. 13? മൊത്തം 14 ഹോമം എന്നല്ലേ സ്വാമി പറഞ്ഞത്? അതെ, അതിനു മുമ്പ് നാം അന്വേഷിച്ചത് കണ്ടെത്തിയാലോ പരികർമ്മി? എന്താ സ്വാമി അന്വേഷിക്കുന്നത്? അത് മോക്ഷം തേടിയുള്ള യാത്രയാണല്ലോ. അതെ അതെ. അരുത്, എന്റെ ഉണ്ണീഷ്ടന്റെ ആത്മാവ് അലഞ്ഞു നടക്കാനിടയാവരുത്. ഹോമം പൂർത്തിയാക്കി ശാന്തി നൽകാതെ സ്വാമി ഇവിടെ വിട്ടു പോകരുത്. അതെ, കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നാലേ എന്റെ കാര്യം. എന്താ? ഞാൻ ആതിരയും കൂട്ടി സിറ്റി വരെ പോവാ. നീ മുത്തശ്ശിയോട് പറഞ്ഞോ. കീഴ്ക്കോടതിനുള്ള അനുവാദം നേരത്തെ വാങ്ങിച്ചു. താ സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി? ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം, മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടക്കിടക്ക് ഇവിടെ വരും, സുഭദ്രാമാച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. എന്നാ പോ. സാത്യനാരായണ ഋഷി ദേവി ഗായത്രി ചന്ദ പരമാത്മാ ദേവത ഓം നമോ നാരായണ ഓം കാളി കാളി ശ്രീ സർവമംഗല സ്വരൂപിണിയ സ്വാഹ സ്വാഹ. ശിഷ്യ സ്വാമി കൈക്കുമ്പിൾ നീട്ടിക്കൊള്ളൂ. ഹരിഹോ. ദൈവമേ, എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്ന് മുരിയാടാതെ കിടപ്പുമുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാഗത്തി പ്രസാദം വെക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ അണിയുക. സ്വാമി ദക്ഷിണ. ഓ ആവാം. ഓം കാളി അമ്മേ, സർവമംഗളാനുഭവം തോ, എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. ആകാശം ദക്ഷിണ. എനിക്ക് ഹോമം കസറി ശ്ലോകം ചൊല്ലിയപ്പോ കംസന് വല്ല സംശയം തോന്നിയാവോ? അല്ല, ഇന്റിമേറ്റ് ഫ്രണ്ട് ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? ഹോമവും വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ല് പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ? ഇതൊന്നൊരു പുത്തരിയല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പഴേ. പിന്നെ നമുക്ക് നാളെ കാണാം, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെന്താ അത്ര അർജന്റ് ആയിട്ട്? നമ്മുടെ പതിവുള്ള പൂജയ്ക്ക് ഇതില്ലേ? അതെ, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ചെറിയ ഡോൾബി ഞാൻ പൂജിച്ചു. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത്. മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ രണ്ട് ഉരുളി എടുത്തിട്ടുണ്ട്. വിറ്റോ? വിറ്റിട്ടൊന്നുമില്ല, ഒരു കല്യാണ പാർട്ടിക്ക് വാടക കൊടുത്തിരിക്ക, നാളെ കിട്ടും. പിന്നെ രണ്ട് തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിവിടെ നിലവറ കിടന്ന് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ? അതവിടെ ക്ലാവ് പിടിച്ചിട്ട് അതിന് നിലക്കെന്താ? പേടിക്കണ്ടെന്നേ. പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ, അത് നമുക്ക് പൂജയ്ക്ക് എടുക്കാം. എന്താ? അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? അതെ, ദക്ഷിണക്കാശ് കൊണ്ട് തൊട്ട് നിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോളൂ, ഇല്ലേ വയറരിയും. എന്റെ നെഞ്ചിരിയ, ഇവന്റെ തരികിടങ്ങാനും വൈദ്യരറിഞ്ഞാലുള്ള സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്കിയേ. എന്റെ പറശ്ശിനി കട മുത്തപ്പ, ഇവറ്റകളെല്ലാം കൂടി എന്നെ വഴിയാധാരാക്കോ? അല്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനകം കലാപം ഉണ്ടാക്കുന്നല്ല ബാലകലാപം പറഞ്ഞിരിക്കണേ. 48 മണിക്കൂർ എന്നല്ലേ അവൻ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂർ പാറ അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? എങ്ങനെ? വണ്ടി എവിടാ? പെട്രോൾ അടിച്ചോ? ഫുൾ ടാങ്ക. നീ അതാ വണ്ടിയോ? കീഴ്ക്കോടതിയിലും മേൽക്കോടതിയിലും അനുവദിച്ചല്ലേ, പോയി വരട്ടെ. അതിരെ വരൂ, ടൈം ഈസ് വെരി വേസ്റ്റ്. എന്താണ് ഈ യാത്ര ഉദ്ദേശം? വലിയ ജ്ഞാനദൃഷ്ടിയുള്ള ആളല്ലേ, കണ്ടുപിടിക്കൂ. ബാലാ, ക്ഷമിക്കണം,
മനസ്സിലായി. എന്തായാലും നാം ഇവിടെ ഉള്ളിടത്തോളം കാലം അങ്ങയുടെ പേരമകൻ അറിഞ്ഞുകൊണ്ട് ആപത്തി ചാടാൻ അനുവദിച്ചുകൂടല്ലോ. മാർക്കമത്തെ, നാം ഒരു അപകടം കാണുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, എനിക്ക് ആരും വിശ്വാസമില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള ആസാമിമാരെ ഒട്ടും വിശ്വാസമില്ല. ആരോടാണ് സംസാരിക്കുന്നത്? നിനക്ക് നിശ്ചയമുണ്ടോ? വിശ്വാസമില്ലെങ്കിൽ ഒന്ന് പോയി നോക്കൂ കുഞ്ഞെ. ആ ഞാൻ പോകും, അതിലെ കയറ്. അധിക പ്രശ്നം വേണ്ട, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ടുള്ള പ്രവചനമാ. ഈ പ്രവചനം ഞാൻ പൊളിച്ചടക്കി കൈ തരും, അതിലെ കയറാൻ. വേണ്ട ബാലേട്ട, എനിക്ക് പേടിയാ. നിന്റെ ബാലേട്ടനല്ലേ പറയണ അതിരെ. ഇല്ല, ഞാൻ വരില്ല. ഓഹോ, എങ്കിൽ ഞാൻ പോവും. ഞാൻ പോവാതിരിക്കാൻ പ്രശ്നമില്ല. ഈ പ്രവചനം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് കുസൂർ ഒറ്റയ്ക്ക് അത് പൊളിക്കണമെന്നാണ് എന്റെ വാശി. അങ്ങനെ നീ വാശി പിടിക്കില്ലേ കുസൂർ. ഞാൻ നിന്നോടല്ലേ പറഞ്ഞു കേറാൻ. സ്വാമി, സ്വാമി, ഈ പൈതങ്ങൾ. ഡോൺ വറി, എല്ലാം അവിടുത്തെ കയ്യിൽ സമർപ്പിക്കുന്നു. ഗുരുവേ നമഃ. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാലയ, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും അല്ലേ. അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്, ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ, അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസി വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കുക. സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു, ഇനിയെങ്കിലും സിദ്ധി ഉള്ളവരെ വിശ്വസിക്കാം. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കി ഇങ്ങനെ പോകേണ്ട കാര്യണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം, വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതമല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരുക്കി കഴിയാ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ അമ്മജിയാണ് നേരെ. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ, ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ഒത്ത് ഒത്ത്, പൊളത്തിന്റെ കഴുത്തീ കയറി കൊത്ത്. കൊത്തിയാ? ആവോ ആവോ ആവോ. അയ്യോ, ഏതൊരു മീന്റെ ജെട്ടി ഉരു പോന്ന തോന്നണേ. ജെട്ടിക്കൊക്കെ ഭയങ്കര വിലയാ. നോൺസെൻസ് നൈക്കിഡ് ഫിഷേഴ്സ്, ജെട്ടി ഇട്ട് നടക്കൂ. ഛേ, എന്നാ പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിൽ ഇടാനോ നേരെ കൊണ്ടുവരാൻ പറഞ്ഞ? ഞാൻ പറയണോന്ന് കേക്ക് കുസൂർ. ഇന്ന് രാത്രി നമുക്ക് ആ ഇര പിടിക്കാം. രാത്രി ഇര പിടിക്കാൻ ഞാൻ എന്താ പാമ്പാ? അതെ, ഇന്ന് രാത്രി പാമ്പുകളെ പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ചെന്ന് നമ്മൾ ആ ഇര പിടിക്കും. ഏതരട കാര്യം നീ പറയണേ? ഈ തറവാട്ടിലെ സുന്ദരിമാരുടെ കിടപ്പറ തുറക്കുന്ന ഒരു തുരപ്പനെ. ഏത് തുരപ്പൻ? പ്രേമദാസ്. പ്രേമദാസോ? അതെ, ഇന്ന് രാത്രി ആതിരയെ കാണാൻ അവനെത്തും. ആതിരയെ കാണാനോ? എന്താ നീ പറയണേ? സത്യം, ഇന്ന് രാത്രി രഹസ്യമായി കാണാമെന്ന് ആതിര പ്രേംദാസിനോട് പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കേട്ടു. നീ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി ആ യുദാസിന്റെ അന്ത്യം, അല്ലെങ്കിൽ നിന്റെ ഡെത്ത് ഓഫ് ദി പതുക്കെ. ഈ തറവാട്ടിൽ എന്തൊക്കെയോ ഗുലുമാലയുണ്ടെന്നുള്ളത് ഉറപ്പാ. അകത്തളവും പുറത്തളവും നിലവറയും കലവറയൊക്കെ നീണ്ടുനവർന്ന് കിടക്കയല്ലേ. 10-12 പ്രേതങ്ങൾക്ക് ആരും കാണാതെ എത്ര കൊല്ലം വേണേലും ജീവിക്കാം. പക്ഷെ ഈ അലഞ്ഞ പ്രേതങ്ങൾ എന്നെ എന്തിനാ തല്ലിയത്? എത്ര ഹോമം നടത്തിയാലും എന്നെ തല്ലിയ പ്രേതത്തിന് ശാന്തി നല്ല ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അലഞ്ഞ് തിരിഞ്ഞ് തെണ്ടി കുത്തുവാള എടുത്ത് തേരാ പാരാ നടക്കുമോ? ഇങ്ങനെ കടിപ്പിച്ച് പ്രാവില്ലടാ, നിന്നെ തല്ലിയത് പ്രേതല്ലെങ്കിലോ? അല്ലാതെ പിന്നെ ആര് തല്ലാൻ? പ്രേമദാസിനെ തല്ലിയത് കുസൂറാണ്. പക്ഷെ എന്നെ പ്രേമദാസിനെ തല്ലിയത് ഞാനല്ലടാ. അല്ലേ പിന്നെ? ഇവനെ പോലൊരു പേടിത്തൊണ്ടൻ. അയ്യോ, ഞാൻ പ്രേതം പറഞ്ഞ എന്നെ കൊന്നേ. ഇവനാണോ കോലം കണ്ടോടാൻ? നിന്റെ അച്ഛൻ ഇവിടെ. ഓം പ്രാതരഗ്നീം പ്രാതരീന്ദ്രാം ഹമാമാവേ പ്രാതർമിത്ര വരുണ പ്രാതരീശ്വര സ്വാഹ. ഓ വ്രക്കരുടെ പട്ടി, ഇനി ഈ ഭാഗത്തുള്ളവരെല്ലാം കൈനീട്ടിക്കൊള്ളൂ.
പഞ്ചസാരയുടെ അസുഖമുള്ളതാ എനിക്ക് മൂത്രത്തില്. അത് ഇതോടെ നിന്നോളൂ. എന്ത് മൂത്രോ? അല്ല, നിന്റെ സൂത്രം കൈ നീട്ടണം. വലത് കൈ നീട്ടു. എനിക്ക് ഇടത് കൈക്കാ സ്വാധീനം. സ്വാധീനം ഇടതിനാണെന്നറിയാം, പക്ഷെ വലത് കൈ നീട്ടിയാ മതി. എന്താ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നോളൂ. ഞങ്ങളോ? ഞങ്ങൾ ഈ തറവാട്ടില്. മറുവാക്ക് വേണ്ട, പറയണത് അങ്ങ് അനുസരിച്ചാ മതി. കൈകൾ നീട്ടു. അപ്പൊ ഇവനെന്താ കൊടുക്കാത്ത? അയ്യോ, ഞാൻ പരികർമ്മിയാണ്, കർമ്മകർമ്മി. ആരെയും ഒഴിവാക്കുന്നില്ല, പരികർമ്മിയും കൈനീട്ടു. മാമ്പിള്ളി കൈ നീട്ടിക്കൊള്ളു. ഞാൻ മാമ്പിള്ളിയാണ്. മനസ്സിലായി, നീട്ടു. ഇനി എല്ലാവരും അങ്ങടെ മധുരം അങ്ങോട്ട് വാലേക്കിട്ടോ. നാം പറഞ്ഞിട്ടേ വിഴുങ്ങാവൂ. ഇതിൽ നിന്നും ഒരു തരി പഞ്ചസാര ആമാശയത്തിലെത്തിയാൽ ആഭരണം മോഷ്ടിച്ച ദുഷ്ടബുദ്ധി ആരോ അവൻ നമ്മുടെ കാൽക്കൽ വീണ് ചോര ഛർദ്ദിച്ച് മരിക്കും. ആകെ ഇത്തുപൂര ചോരയുള്ള അത് എന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കരുത് സ്വാമി. കുസൂർ പറഞ്ഞിട്ട് ആ നില പറയുന്നത് ഞാൻ ആഭരണപ്പെട്ടി മോഷ്ടിച്ചത് എന്നെ രക്ഷിക്കണം സ്വാമി. ക്ഷമിക്കണം മുത്തച്ഛ, സ്വാമിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ജയിച്ചതാ. ആഭരണപ്പെട്ടി ഞാൻ ആശ്രമത്തിൽ കൊണ്ടുവച്ചുണ്ട്. മാപ്പ് തരണം. മാപ്പ് തരേണ്ടത് ഞാനല്ല, ഈ നിൽക്കുന്ന മഹാത്മാവാണ്. പറയണ മാപ്പ്. മാപ്പ് തരണം സ്വാമി, അവിടുന്ന് വലിയവനാണ്, മഹാ അജ്ഞാനിയാണ്. എനിക്കിപ്പോ ബോധ്യായി, അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് എന്നെ അനുഗ്രഹിക്കണം സ്വാമി. എഴുന്നേൽക്കൂ, ഇനിയെങ്കിലും മോഷണം നിർത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കും മകനെ. ശ്രീ ജയദേവാനന്ദ സ്വാമിക്ക്, ശ്രീ ജയദേവാനന്ദ സ്വാമി തിരുവടികൾക്ക്. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായി, ഇനി ഇതുകൂടി ഭംഗിയായാൽ രക്ഷപ്പെട്ടു. ഇവൻ പാട്ടൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. നല്ല ഡോൾബി ഡോൾബി പോലെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാ പാടാൻ പോണെ? ത്യാഗരാജ കീർത്തന അല്ല, എ ആർ റഹ്മാൻ കീർത്തനം. മുക്കാല മുക്കാബല ഓ ലൈല. എന്റെ കിട്ടട്ടെ, മാടിത്തരം കാട്ടിയ ഇത്തരം കിട്ടിയ പോരാ. അയ്യോ മുത്തശ്ശ, വേണ്ട. ആരോടാ നീ കളിച്ചോന്നറിയോ? അവന്റെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇതിന് അറിവില്ലായ്മ എന്നല്ല പറയാ, അഹങ്കാരം. എന്റെ ഭഗവാൻ അമ്മല്ലി, ഇവന്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തോളൂ. ആയുഷ്കാലം മുഴുവനും ഇവന്റെ പെട്ടി ചുമക്കാനാ നിന്റെ വിധി. ഇവനിട്ട് രണ്ട് കൊടുത്തു വരേണ്ടതാ. പോക, ഇറങ്ങുക. വാസുമതി തിരുമാ, വിട തരൂ. അതിന് ചേട്ടന് വിട തരൂ. മുത്തച്ഛ, എന്നോട് എന്തെങ്കിലും കരണ് തോന്നണമെങ്കിൽ ഒരു എസ്റ്റേറ്റ് വിളിക്ക. ആ നിമിഷം ഞാനിവിടെ പറഞ്ഞെത്തും. നീ ഇനി ഇങ്ങോട്ട് വരണമെന്നേ ഇല്ല. അങ്ങോട്ട് ഇറങ്ങ, പോവുക. അതെ, ഐ ആം റിയലി ഐ ലവ് യു. ഐ ലവ് യു. മാമ്പിള്ളി മാമ, ഇടന്നേ വാ. ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. മാമന്റെ കള്ളസ്വാമിയുടെ കള്ളക്കളി പൊളിക്ക ഞാൻ ഇനിയും തിരിച്ചു വരും. ഫിർമിലങ്കെ, യു ആർ കെയർ ഫ്രീ. ഷാൻഷ, ഫോളോ മീ. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞു കൊടുത്തത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയിൽ ബോംബെയിലെന്നല്ല, ഈരയുടെ 14 ലോകത്ത് ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ. കുഹന്റെ അമ്മേ, എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം, ആദ്യം നീ താഴോട്ട് ഇറങ്ങ. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ആർക്കായി ചെമ്പരത്തിപ്പൂ? ചെമ്പരത്തിപ്പൂ ഭ്രാന്തിന്റെ ചികിത്സയ്ക്ക് നല്ലതാണെന്ന പുതിയ കണ്ടുപിടുത്തം. ഇവിടെ ആർക്കാ ഭ്രാന്ത്? ഇപ്പൊ ആർക്കുമില്ല, നാളെ ആർക്കെങ്കിലും വന്നുടനില്ലല്ലോ. അതല്ലേ ഇവിടുത്തെ അവസ്ഥ. കൊണ്ട് കളഞ്ഞേക്കല്ലേ, കൊണ്ട് തല ചൂട്. ഇഷ്ടായില്ലെന്നോ? ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടുപോയി തലയിൽ ചൂടാൻ പറഞ്ഞു. തലയിൽ ചൂടാനോ? ചെമ്പരത്തി പൂവോ? അതെ, ഓരോരുത്തരുടെ ഓരോ മോഹങ്ങളെ. ഊയം തൊട്ടൊരു മൂന്നും കെട്ട ചൂ, ഊയം തൊട്ടൊരു മൂന്നും കേട്ട മുതലഞ്ചേന ഹിതാരസ്ത്രേഹ. Thank you.
എന്തേ ഇങ്ങനെ ചൂടാനാണോ പറഞ്ഞത്? ഇഷ്ടായോ? എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. പാവം വട്ടായെന്ന് തോന്നുന്നു. ഇനി ഇതിനും ഹോമം നടത്തേണ്ടി വരുമോ?